Priya, bye. Okay, Rupa. We had a nice time together. See you. Yeah, bye. Bye. Why? Receive an RUT? No. ഞാൻ ഒരു സർപ്രൈസ് ആകട്ടെ എന്ന് വിചാരിച്ച എക്സാക്ട് ഫ്ലൈറ്റ് ഡാഡി അറിയിച്ചില്ല. നോ പ്രോബ്ലം, ഐ വിൽ ഗിവ് എ ലിഫ്റ്റ്. താങ്ക് യു. എത്ര നാളായി കണ്ണിൽ എണ്ണ വെച്ച് കുത്തിച്ച് കാത്തിരിക്കുന്നു. നിന്നെ ഒന്ന് ശരിക്കും കാണട്ടെ. നീ അങ്ങ് വളർന്നു പോയല്ലോ. എടാ ദാസ, പെട്ടെന്ന് ചെറുക്കനെ കണ്ടുപിടിച്ചോ. അതിനെന്താ, ഉടനെ ആയിക്കളാം. വാ മോളെ. ഇനി എന്റെ മോള് പോയി നല്ലപോലെ ഒന്ന് കുളിച്ച് ഈ വേഷമൊക്കെ ഒന്ന് മാറ്റിട്ട് വരണം. എന്നിട്ട് വേണം മുത്തശ്ശിക്ക് നിന്റെ അമേരിക്കൻ കഥകളൊക്കെ അറിയാം. ഓക്കെ മുത്തശ്ശി. പ്രിയ മോളെ, ദേ കള്ളം കട്ടയിന്നെന്ന് കണ്ടോ, അത് മാത്രം പറ്റില്ല. കൊളസ്ട്രോള്, ബ്ലഡ് പ്രഷർ, ഷുഗർ 3+, ഡോക്ടർ സ്ട്രിക്ട് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എടോ, മോള് വന്ന ദിവസമല്ലേ, ഇന്നെങ്കിലും ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിച്ചോട്ടോ. ഇലയും പുല്ലും തന്നെ തിന്ന് തിന്ന് മടുത്തു. അത് മാത്രം പറ്റില്ല, എന്തൊക്കെ രോഗങ്ങളാണ് ഈ ശരീരത്ത് വെച്ച് കെട്ടി നടക്കുന്നത്. ഇനി ഡാഡിയെ മോളൊന്ന് ഹെൽപ്പ് ചെയ്തേ പറ്റൂ. അങ്ങനെ ഹെൽപ്പ് ചെയ്താൽ പോരാ, എല്ലാ ചുമതലകളും നിന്നെ ഏൽപ്പിച്ച് ഒന്ന് വിശ്രമിക്കാനാണ് എന്റെ തീരുമാനം. നോ ഡാഡി, നോ. Not such a big business. ഞാൻ ഡാഡിയുടെ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യാം. That's all. No, 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 no. ഈ ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുക്കാനല്ലെങ്കിൽ പിന്നെ നിന്നെ എന്തിനാ അമേരിക്കയിലേക്ക് അയച്ച് മോസ്റ്റ് മോഡേൺ ടെക്സ്റ്റൈൽ ടെക്നോളജി ഒക്കെ പഠിപ്പിച്ചത്? ഒന്നിലേ ദുഃഖമുള്ളൂ, ഒത്തിരി പ്രോബ്ലംസിന്റെ തീയിലേക്കാണ് ഞാൻ നിന്നെ കൊണ്ട് ഇറക്കുന്നത്. മാർക്കറ്റിന്റെ തകർച്ചയും ലേബർ പ്രോബ്ലവും സ്ട്രൈക്കും എല്ലാം. അവൻ പറഞ്ഞത് ശരിയാ മോളെ. ഗാർമെന്റ് ഡിസൈനിങ് എന്റെ ഡ്രീമാണ്.
especially men's wear. ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഫൈൻ. അപ്പോൾ നാളെ തന്നെ. എന്നാ പിന്നെ രാഹുലിന് മുൻപ് തന്നെ ആയിക്കോട്ടെ. വൈ നോട്ട്? ദാസ, അവൾ വന്നതല്ലേ ഉള്ളൂ. രണ്ട് ദിവസം കഴിഞ്ഞോട്ടെ. അതെ ഡാഡി. ഞാൻ ഇവിടത്തെ ശുദ്ധവായുവൊക്കെ ഒന്ന് ശ്വസിച്ചോട്ടെ. ആ, അത് ശരിയാ മോനെ. ഈ അമേരിക്കൻ റിട്ടേൺ ബട്ടർഫ്ലൈ ഇവിടത്തെ പൂക്കളൊക്കെ മണത്ത് പാറി പറന്നൊന്ന് നടക്കട്ടെ മോനെ. പ്രതിഫലം മോഹിച്ച് ഞാൻ ഇന്നുവരെ ഒന്നും ചെയ്തിട്ടില്ല സർ. ബാബയ്ക്കും ജാസ്മിനും സുഖമല്ലേ? അതെ. തുണിമില്ലിന്റെ മറവിൽ മയക്കുമരുന്ന് കള്ളക്കടത്തും കരിഞ്ചന്തയും നടത്തി കോടികൾ സമ്പാദിക്കുന്ന മൊറൈസിന്റെ പ്രതികാരത്തിന് എന്റെ മകൾ ഒരു ദൈവദൂതനെ പോലെ നീ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ. മൊറൈസിനെ അടിക്കാനുള്ള ഒരു വടിയും ഞാൻ പാഴാക്കില്ല സർ. എന്റെ ന്യായവിധിക്ക് മുമ്പിൽ പരാജയപ്പെട്ട മൊറൈസ് പകരം വീട്ടാനായി വിദേശത്തു നിന്നും മടങ്ങി വന്ന എന്റെ മകളെ തട്ടിക്കൊണ്ടുപോകുന്ന ഉറപ്പായപ്പോ ഞാൻ നിന്റെ ബാബയെ സമീപിച്ചത് പാഴായില്ല. എന്റെ മകൾ സുരക്ഷിതയായി തിരിച്ചെത്തി. അതിന് കാരണക്കാരൻ നീ. പറയൂ, അനീതിക്കെതിരെ നേടിയ ഈ വിജയം, ഈ സന്തോഷം എങ്ങനെ നീയുമായിട്ട് ഞാൻ പങ്കിടണം? അങ്ങേ പോലുള്ളവർ എന്നും ഞങ്ങൾക്ക് ഉയരങ്ങളിലാണ്. അവിടെ നിന്ന് ഒരടി പോലും താഴേക്കിറങ്ങരുത്. സമൂഹത്തിലെ അർബുദങ്ങളിലൊന്നായ മയക്കുമരുന്നിനെതിരെ പൊരുതാൻ അങ്ങനിക്കൊരവസരം തന്നു. മൊറൈസിലേക്കുള്ള ദൂരം അങ്ങനിക്ക് കുറച്ചു തന്നു. ഞാനാണ് സർ നന്ദി പറയേണ്ടത്.